നെല്ലി ഓർക്കിഡ്സിൻ്റെ ഓർക്കിഡ് ഒഡീസിയിലെ മഴക്കാല വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചുട്ടുകൊള്ളുന്ന വേനൽക്കാലം കടന്നുപോയല്ലേ, കാലവർഷം ദാ എത്തിക്കഴിഞ്ഞു. ദാഹിച്ചു വലഞ്ഞ ഭൂമി പേമാരിയിൽ കുളിരണിഞ്ഞു തുടങ്ങി. മഴ നമുക്ക് ഗ്രഹാതുരമായ ഓർമ്മകളുടെ കുത്തൊഴുക്കാണ്. പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് പക്ഷേ മനോഹരമായ പൂക്കളെക്കുറിച്ചും ആഗ്രഹത്തോടെ നട്ടുനനച്ചു വളർത്തിയ ചെടികളെക്കുറിച്ചും വേവലാതി ഉണ്ടാക്കിക്കൊണ്ടാണ് കാലവർഷം എത്തുന്നത്. നിങ്ങൾക്കുമുണ്ടോ ചെടികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ? ഇത്തവണത്തെ കഠിനമായ വേനൽ നമ്മുടെ ഓർക്കിഡുകൾക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ടും ഇലകൾ വാടിക്കൊഴിഞ്ഞും തണ്ടുളങ്ങിയും പലതും വളരെ ക്ഷീണിച്ചവശരായി. നേരിട്ട് വെയിലടിച്ചവ പൊള്ളിയിട്ടും ഉണ്ടാകുമല്ലോ. ഉയർന്ന അന്തരീക്ഷ താപനില ഓർക്കിഡുകൾക്കുണ്ടാക്കുന്ന അവസ്ഥയാണിത്. പക്ഷേ പേടിക്കേണ്ടതില്ല, പരിഹാരമുണ്ട്. മഴക്കാലം എത്തുന്നതോടെ കുറഞ്ഞ താപനിലയിൽ കൂടുതൽ കരുത്തോടെ പുതിയ മുളകൾ ചുവട്ടിൽ നിന്ന് പൊടിച്ചു വരും. കുറച്ചുകൂടി അത്യാസന്ന നിലയിലായ ചെടികളിൽ അതിജീവനാർത്ഥം പുതിയ തൈകൾ ഉണ്ടാകും. മറ്റു ചെടികളേക്കാൾ വേനലിനെയും മഴക്കാലത്തെയും അതിജീവിക്കാനുള്ള അസാമാന്യ പാഠവും ഓർക്കിഡുകൾക്കുണ്ട്. മഴക്കാലത്ത് ഓർക്കിഡുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചെറിയ ശ്രദ്ധയിലൂടെ മറികടക്കാം. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് വേണ്ടത്. നടീൽ വസ്തുവായി ചകിരിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർ വേര് ചീഞ്ഞു പോകാതിരിക്കുന്നതിന് ആവശ്യമായ മുൻകരുതൽ എടുക്കണം. കുറച്ച് കരിക്കഷ്ണങ്ങൾ കൂടി ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ്. ഓപ്പൺ ഏരിയയിൽ മഴ നനയുന്ന വിധമാണ് ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. വേരുകൾ ചീയാതിരിക്കാൻ സഹായിക്കും. കർക്കടക മാസത്തിലെ തുടർച്ചയായ മഴ ഓർക്കിഡുകൾക്ക് ചീച്ചിലുണ്ടാക്കും. തുടർച്ചയായ മഴയ്ക്ക് ശേഷം വെയിൽ തെളിയുമ്പോഴാണ് ചീച്ചിലിൻ്റെ കാഠിന്യം മനസ്സിലാവുന്നത്. മഴ തോർന്നാൽ സാഫ്, ഇൻഡോഫിൽ തുടങ്ങിയ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഓപ്പൺ ഏരിയയിൽ അല്പം ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ചെടികൾ സെറ്റ് ചെയ്യാൻ. കൂമ്പിൽ വെള്ളം കെട്ടി നിന്ന് ചീയാതിരിക്കാൻ ഇത് സഹായിക്കും. വെറൈറ്റി വ്യത്യാസമില്ലാതെ എല്ലാ ഓർക്കിഡുകൾക്കും ഈ രീതി സ്വീകരിക്കാവുന്നതാണ്. തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ വിശേഷിച്ചും ജൈവവളങ്ങൾ ഒഴിവാക്കുകയോ പരമാവധി നേർപ്പിച്ചു നൽകുകയോ ചെയ്യണം. ഫലനോപ്സിസുകളെ നേരിട്ട് മഴയും വെയിലും പൊള്ളിക്കാതെ രാജകീയമായി വളർത്തുന്നത് കൊണ്ട് നനയുടെ അളവൊന്ന് കുറച്ചാൽ മാത്രം മതിയാവും. മൊക്കാറകളാണ് മഴക്കാലത്ത് അതിജീവനത്തിന് ബുദ്ധിമുട്ടുന്ന ഓർക്കിഡുകൾ. പൊതുവെ വെയിൽ പ്രശ്നമല്ലാത്ത മൊക്കാറകളെ മിക്കവരും തുറന്ന സ്ഥലത്താണ് വയ്ക്കാറുള്ളത്. തുടർച്ചയായ മഴ മൊക്കാറകളുടെ ഇലകളും കൂമ്പും അഴുകിപ്പോകാൻ കാരണമാകും. അതുകൊണ്ട് മൊക്കാറകളെ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾക്കിടയിലും കൂമ്പിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള മാർഗം കണ്ടെത്തണം. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം തന്നെ ഓർക്കിഡുകൾക്ക് ധാരാളമാണ്. വേരുകളും കൂമ്പും അഴുകിപ്പോകാത്ത വിധം നന ക്രമീകരിക്കണം. കൂമ്പിലേക്ക് വെള്ളം വീഴാത്ത രീതിയിലായിരിക്കണം നനയ്ക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ മതിയാവും. മഴക്കാലമാണ് ഓർക്കിഡുകൾക്ക് പ്രിയം. ഓർക്കിഡുകൾ കരുത്തോടെ വളരുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷ താപനില മഴക്കാലത്താണ് നമുക്കുള്ളത്. അത് പ്രയോജനപ്പെടുത്തണം. ഓർക്കിഡുകളെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.